ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ യമനിലെ ഹൂത്തി വിമതർ ചെങ്കടൽ കേന്ദ്രമാക്കി ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് ഈ കടൽപാത ഉപേക്ഷിക്കാൻ ആഗോള കമ്പനികൾ മുന്നോട്ട് വന്നത്. ഈ തീരുമാനം ആഗോള വിതരണ ശൃംഖലയെ കാര്യമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യമനിലെ ഹൂത്തി വിമതരാണ് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ എല്ലാം ആക്രമിക്കുന്നത്. ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് ഹൂത്തി സംഘം പറയുന്നത്. എന്നാൽ ആക്രമണം നേരിടുന്ന എല്ലാ കപ്പലും ഇസ്രായേലിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ അവർക്കായിട്ടില്ല. ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതോടെയാണ് ഹൂത്തികളും രംഗത്തെത്തിയത്. പൂർണ്ണമായും ഹമാസിനെയാണ് തങ്ങൾ പിന്തുണക്കുന്നത് എന്ന് ഹൂത്തികൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഹൂത്തികളോട് ഇടപെടുമ്പോൾ വളരെ ജാഗ്രത വേണമെന്നാണ് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ സൗദിയുടെ ഈ താക്കീത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അമേരിക്ക. ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നു. ഇറാൻ പിന്തുണയ്ക്കുന്ന സംഘമാണ് ഹൂത്തികൾ. ഇവർ ബാബൽ മന്ദാബ് കടലിടുക്കിലൂടെ ചരക്ക് കടത്തുന്ന വിദേശ കപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവുമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത്തരം ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ വലിയ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം ഒഴിവാക്കിയിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പോലുള്ള വലിയ കമ്പനികളാണ് ഈ വഴിയുള്ള ഗതാഗതം ഉപേക്ഷിച്ചത്. പകരം ആഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയുള്ള ദൈർഘ്യമേറിയ യാത്രയാണ് ആ കപ്പലുകൾ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് 10 ദിവസം അധികമാണ് ഓരോ യാത്രയ്ക്കും ഇപ്പോൾ എടുക്കുന്നത്. ആ കാരണത്താൽ തന്നെ യാത്രാ ചെലവും ഗണ്യമായി കൂടിയിരിക്കുകയാണ്. സൂയസ് കനാലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ പുറത്തേക്കോ പോകുന്ന ഏതൊരു കപ്പലിനും ബാബൽ മന്ദബ് കടലിടുക്കിൽ കൂടെയും ചെങ്കടൽ വഴിയുമാണ് യാത്ര ചെയ്യേണ്ടി വരിക. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഏറ്റവും തിരക്കേറിയ റൂട്ടാണ് സൂയസ് കനാൽ. ഇന്ധനം, LNG എന്നിവയുടെ വിതരണത്തിനായി കപ്പലുകൾ പ്രധാനമായും ആശ്രയിക്കുന്ന കപ്പൽപാതയാണത്. 2023 ആദ്യ പകുതിയിൽ സൂയസ് കനാൽ വഴി പ്രതിദിനം ഏകദേശം 9 ദശലക്ഷം ബാരൽ ഇന്ധനമാണ് കയറ്റി അയച്ചിരുന്നത്. ഇന്ധനം മാത്രമല്ല, TV, വസ്ത്രങ്ങൾ, മറ്റു സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കണ്ടെയ്നർ കപ്പലുകളും ഈ പാതയിലൂടെ പോകുന്നുണ്ട്. ചെങ്കടലിൽ നിന്ന് കപ്പലുകൾ വഴിതിരിച്ചു വിടുന്നത് വിതരണ ശൃംഖലയെ സാരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഇപ്പോൾ കണ്ടെയ്നർ കപ്പലുകൾ എത്തുമ്പോൾ 10 ദിവസം അധികം എടുക്കുന്നുണ്ട്. അതോടെ ഈ ഉൽപ്പന്നങ്ങൾ കടകളിലേക്ക് എത്താനും അതേ കാലതാമസമുണ്ടാകും. അധികം ദൂരം കാരണം കപ്പൽ യാത്രാ ചെലവും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എണ്ണവിലയും ഉയർത്തുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ധനവിലയിലെ വർധന പിന്നീട് പണപ്പെരുപ്പത്തിലേക്കും നയിച്ചേക്കാം. ഹൂതികളുടെ ഈ ഭീഷണി ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിനെല്ലാം പരിഹാരമായി ഹൂതികൾ ഒരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്: ഇസ്രായേൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുക.